ഹായ് ഫ്രണ്ട്സ് രുചികരമായിട്ടുള്ളൊരു ചക്കക്കുരു തേങ്ങാരിപ്പ് കറിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല രുചികരമായിട്ടുള്ളൊരു ചക്കക്കുരു കറി തന്നെയാണിത് ഇതെങ്ങനെയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കിയാലോ ഇത്രയും ചക്കക്കുരു ആണ് ഞാൻ ഇതിനു വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് ചേർക്കാം കാൽ ടേബ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ഇതൊന്ന് ഈ കുക്കറിൽ വേവിച്ചെടുക്കാം കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ ആവശ്യമായ തേങ്ങ അരക്കണം അരമുറി തേങ്ങയാണ് ഇതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം എട്ട് ചുവന്നുള്ളിയാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതായത് കൊണ്ട് അതുപോലെ തന്നെ എട്ട് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ പെരുഞ്ചീരകപ്പൊടി അല്ലെങ്കിൽ വലിയ ജീരകപ്പൊടി ചേർത്തിട്ടുണ്ട് അല്പം വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഈ പെരുഞ്ചീരകമാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ചക്കക്കുരു എന്തായിട്ടുണ്ടെന്ന് നോക്കാം ചക്കക്കുരു നല്ല പോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ ഉള്ള പുളി പിഴിഞ്ഞത് ചേർക്കാം ഇത് നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്ക് ഈ ചക്കക്കുരു ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ട് കുത്തി ഉടച്ച് നോക്കാം ഈ കുത്തി ഉടച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കറിക്ക് നമ്മൾ വിചാരിച്ച അത്രയും തന്നെ ടേസ്റ്റ് കിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് ി അത് തിളക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ചെയ്യാം ഇനി ഇതൊന്ന് ഒരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കടുക് ഇട്ട് നമുക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചുവന്നുള്ളി നന്നായിട്ട് മൂത്തിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ കറിവേപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കറി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കറി നിങ്ങൾ എന്തായാലും വീട്ടിൽ ചക്കക്കുരു ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചു കറിയാണിത് നമ്മുടെ സാദാ ചോറിൻ്റെക്ക് കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം Thank you.